ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വടക്കാഞ്ചേരിയിലുള്ള തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ തൂവാനം വാട്ടർഫോൾസ് പോകാമെന്ന് വിചാരിച്ചു. ഈ തൂവാനം വാട്ടർഫോൾസ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷേ അധികം അറിയപ്പെടുന്നൊരു സ്ഥലമല്ല. ഇതുവരെ കുറേ സ്ഥലങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി പോകുമ്പോഴുള്ളൊരു ചെറിയൊരു ഗുഹയാണ്. ഇത് ഏകദേശം മഹാശിലായുഗ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗുഹയാണ്. അതായത് ഏകദേശം BC 500 ആ ടൈമിൽ ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. ഏകദേശം ഒരു 7500 വർഷമെങ്കിലും പഴക്കം ഉണ്ടാവും ഈ ഗുഹയ്ക്ക്. നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്, പക്ഷേ വലിയ കാണാൻ വേണ്ടിയിട്ട് അധികം കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഞാൻ ഇപ്പോൾ ടൈമില്ലാത്ത കാരണം ഇറങ്ങാനോ ഇതിനൊന്നും നിന്നില്ല, ജസ്റ്റ് ഇതൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വടക്കാഞ്ചേരി റൂട്ടിൽ തന്നെ വെള്ളാർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇതുമാതിരി കൊടക്കലും കാര്യങ്ങളായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അത് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ഹിസ്റ്റോറിക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട് ഈ തൂവാനം വാട്ടർഫോൾസിൻ്റെ അടുക്ക്. അവർക്കുള്ള ദൂരത്തിനാട്ടേം ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണ അവിടുത്തെ കയറ്റങ്ങളാണ്. ഞാൻ അവിടേക്ക് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, പക്ഷേ അപ്പോൾ വാട്ടർഫോൾസിൻ്റെ അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല, കാരണം ടൈമില്ല. ഇവർക്ക് എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. ഇതാ മുകളിലേക്കൊരു കയറ്റാണ്, കണ്ടോ? നല്ലൊരു കയറ്റാ. അതിനകത്ത് വലിയൊരു കയറ്റം കയറിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. ഇവിടുത്തെ ഒരു അംഗൻവാടിയുടെ അവിടെ നിർത്തിയതാ. ചവിട്ടി കഴിച്ച് പത്തിയായി. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, തീരപ്പോൾ ബസ്സില്ല. നല്ല വെയിലുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇവിടെ കള്ളിമുൾ ചെറിയുടെ ഒരു ചെറിയൊരു കാടൊക്കെ ഉണ്ട്. മഴ ഉണ്ടെന്നെ പോവാന്ന് വിചാരിച്ചു, പക്ഷേ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. മാസ്കും കൂടി ഇട്ടിട്ടായ കാരണം തീരെ ശ്വാസം വലിച്ചിടാൻ പറ്റില്ല. എന്തായാലും വേണ്ട പോയി നോക്കി നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തി. ഞാൻ സൈക്കിളിൻ്റെ താഴത്ത് കറക്കി, എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും സൈക്കിൾ താഴത്ത് കറക്കി. ഇതാണ് അപ്പോൾ വാട്ടർഫോൾസ്. നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു തെങ്ങും തോപ്പിക്കുള്ളൊരു വെള്ളച്ചാട്ടം മാതിരിയാണിത്. വെള്ളമൊക്കെ കലങ്ങിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ മഴവെള്ളപ്പാച്ചിലുണ്ടായ കാരണം തോന്നുന്നുണ്ട്. അവിടെ ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മഴ പെയ്ത കാരണം വെള്ളത്തിൻ്റെ ഫോഴ്സ് നന്നായിട്ട് കൂടി. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എനിക്ക് കുളിക്കാറങ്ങാന്ന് വെച്ചാൽ കുറച്ച് പേടിയാണ്, കാരണം പാമ്പോ മുതലൊക്കെ ഉണ്ടോയെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഇതൊരു ചെറിയൊരു തോടുമായിരത്തൊരു സ്ഥലത്താണ് കേട്ടോ ഈ വെള്ളച്ചാട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മീനോ കാര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മാത്രമല്ല വെള്ളമൊക്കെ കലങ്ങിക്കെടുക്കണ കാരണം ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തായാലും ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ മഴ കൊണ്ടാകെ നനഞ്ഞ കാരണം പാൻറ്റൊന്നും മാറ്റിയില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. ഇവിടെ നിന്നില്ല പിന്നെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു പാടാണ്, ചെറിയൊരു പാടും, അതിൻ്റെ അപ്പുറത്തൊരു മല. അപ്പോൾ ഒരു തെങ്ങും തോപ്പിക്ക് വരുന്ന വീഴുന്നൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയാം നമുക്ക്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ അതിന് മുമ്പ് ഒരുപാട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത് വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. ഇപ്പോൾ ഞാൻ മുകളിൽ നിന്ന് രണ്ട് മൂന്ന് പേരെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് മഴ പെയ്ത കാരണം മഴവെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടിയിട്ടുണ്ട്, വെള്ളച്ചാട്ടം കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കുളിച്ചിട്ടൊക്കെ കയറി പോകാമെന്ന് വിചാരിച്ചു. കുളിക്കണേൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് വന്ന മലയുടെ മുകളിൽ കോടമഞ്ഞ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് കയറിയിട്ട് വീഡിയോ എടുത്ത് നോക്കിയതാണ്. നിങ്ങൾ സൂം ചെയ്യുമ്പോൾ പറ്റില്ല ഈ വെള്ളമായിട്ട് ക്യാമറയമ്മേ. ഞാൻ തോർത്താനൊന്നുമില്ല, വേഗം തന്നെ കയറി. ഇനിയിപ്പോൾ ഒരു 32 കിലോമീറ്റർ തിരിച്ച് വീട്ടിലേക്ക് ചവിട്ടണം. അപ്പോൾ പിന്നെ ടൈം അധികം വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാടം. ഇവിടെ ഒരു നെൽകൃഷിയുടെ ഒരു ചെറിയൊരു പാടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു മല. ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾ ശരിക്കും നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഇറങ്ങി വരുന്ന വഴിയുണ്ടത്. വരുന്ന സമയത്ത് മഴ പെയ്തിരുന്ന കാരണം വെള്ളത്തിൻ്റെ ചെറിയൊരു കുത്തൊഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് കാര്യമായിട്ടല്ല, എന്നിരുന്നാലും സൈക്കിളായിട്ട് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടി, കയറില്ല ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുവഴി കടന്നു പോവുക ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് കയറുക. പിന്നെ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇറങ്ങി കുളിക്കുക. ആഴം വളരെ കുറവാണ്. ആ വെള്ളത്തും കുത്തി വീഴുന്ന സ്ഥലത്ത് മാത്രമാണ് കുറച്ച് ആഴമുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ വളരെ കുറവാണ്. ചെറിയൊരു തോടാണ് ഈ ഇതിൻ്റെ പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നുണ്ട്. ആ തോട്ടിൽ കൂടെ പോകുന്ന വെള്ളം അത്രക്ക് തന്നെ ഉള്ളു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആഴമുള്ളു. ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാനിത് ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോയി ചെയ്ത്. ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഡ്യൂട്ടിക്ക് കയറേണ്ട ഒരു തിരക്ക് കാരണം ഞാൻ വേഗം ഇവിടുന്ന് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ കടന്നു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കാണുക, അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ ആൾക്കാരും ശല്യങ്ങളും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.